ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് ട്രീറ്റാണ്. ഹെൽത്തി ആയിട്ടെന്ന് പറയുമ്പോൾ അതിലൊരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഇല്ല, കളറില്ല, ആൻഡ് ഈവൻ ഷുഗർ ഇല്ല. നമ്മളെല്ലാം നാച്ചുറലായിട്ടുള്ള അതാണ് നാച്ചുറലായി കിട്ടുന്ന ഫ്രൂട്ട്, ഹണി, കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ത്രീ ഇൻഗ്രീഡിയൻസ്. ഞാനത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള അവക്കാഡോ, അത് നല്ല പഴുത്തയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാം. ഞാനത് സ്കൂപ്പ് ചെയ്തെടുത്തേക്കുന്നത്, കൈ വെച്ച് ഉടച്ചാൽ നല്ല സുഖമായിട്ട് ഉടഞ്ഞു വരും. പിന്നെ എടുത്തേക്കുന്നത് 100% അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള നാച്ചുറൽ കൊക്കോ പൗഡർ. ഹെർഷ്യസിൻ്റെ ഇതൊക്കെ ഇവിടുത്തെ സ്റ്റോറുകളിൽ കിട്ടും, ഇപ്പോൾ അവിടെ നാട്ടിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു, കിട്ടുമായിരിക്കും. സോ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, 100% കൊക്കോ, നാച്ചുറലായിട്ടുള്ള കൊക്കോ, അൺസ്വീറ്റൻഡ് ആണ്. ഇനി നമ്മൾ സ്വീറ്റ്നെസ്സിന് വേണ്ടി എടുക്കുന്നത് ഹണിയാണ്. അപ്പോൾ ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇതാണ് നമ്മുടെ അവക്കാഡോ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനി സ്കൂപ്പ് ചെയ്ത് ഞാനിതൊരു ജാറിലിട്ടൊന്ന് മിക്സിയിൽ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നൊരു സ്വീറ്റ് ട്രീറ്റാണ്. അതൊരു എന്താ പറയുക, ഒരു ചോക്ലേറ്റ് ഫഡ്ജ് പോലെയോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇത്തിരി തിക്കായിട്ട് വരുന്ന ഒരു സ്വീറ്റ് ട്രീറ്റാണ്. അപ്പോൾ ദേ ഇവിടെ കണ്ടറിയാം എത്ര ഫ്രഷാണ് ഇവിടുത്തെ അവക്കാഡോസ് എന്നുള്ളത്. അതുപോലെ ഇതിങ്ങനെ ഞാനിങ്ങനെ പിടിക്കുമ്പോൾ അതിങ്ങനെ സ്പൂണിൽ സ്കൂപ്പ് ചെയ്താൽ ഇതെല്ലാം പുറത്ത് വരും. അപ്പോൾ ഇതേ പരുവത്തിലുള്ള അവക്കാഡോസ് ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് സ്കൂപ്പ് ചെയ്ത് വെച്ച അവക്കാഡോ. ഞാൻ ഈ സ്പൂണും അതുപോലെ ഈ ബട്ടർ നൈഫും വെച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. നമ്മളിതൊന്ന് ജാറിൽ നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം. ഫസ്റ്റ് നമ്മളിവിടെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അവക്കാഡോ ഇത്തിരി ജ്യൂസി ആയിട്ടുള്ള, ജ്യൂസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജ്യൂസ് വരുന്നതെന്നുള്ള, പക്ഷേ അതിലൊരു വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മളൊന്ന് സ്മൂത്ത് പേസ്റ്റ് ആക്കും. എന്നിട്ട് ഞാനത് അരച്ചെടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മൾ എടുത്തു വെച്ച അവക്കാഡോൻ്റെ പേസ്റ്റ്. അപ്പോൾ ഞാനിത് നല്ല പഴുത്ത അവക്കാഡോ നോക്കിയെടുത്ത്, ഞാൻ അധികം സ്മൂത്താക്കിയിട്ടില്ല. കാരണം അവക്കാഡോ കഴിക്കുന്നത് അതിലത്തെ ഫൈബറിൻ്റെ ഗുണം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഞാനതങ്ങനെ പേസ്റ്റ് ആക്കിയിട്ടില്ല. ഇനി പേസ്റ്റ് ആക്കി കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കൊക്കോ പൗഡർ ആഡ് ചെയ്യും. വെള്ളമില്ലെന്ന് ഉറപ്പാക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഇത് ആ അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള 100% കൊക്കോ പൗഡറാണ്. ഇത് തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെൽത്തി എന്ന് പറഞ്ഞ ഓപ്ഷൻസൊക്കെ പോകും. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ചോക്ലേറ്റ് പൗഡറും അവക്കാഡോയും കൂടെ മിക്സ് ചെയ്ത മിക്സ്. ഇതിപ്പോൾ നമ്മൾ 100% അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് ഇട്ടേക്കണം. ഭയങ്കര കയപ്പായിരിക്കും ഇതിന്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ജാഗറി ഉണ്ട് നമ്മുടെ അവിടെ കിട്ടുന്ന ജാഗറി, ഇത് ഗ്രേറ്റ് ചെയ്തിടും. ഈ ഒരു പോർഷൻ മിക്സിലേക്ക് ഞാൻ ഇത്രയും ജാഗറി ഇടും. ഇതിൻ്റെ മേലെ സെർവ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഹണി ഒന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഞാനിത് മുഴുവൻ ഗ്രേറ്റ് ചെയ്ത്, ഇതാണ് ഈ ഗ്രേറ്റ് ചെയ്യുമ്പോൾ വീഴുന്ന ഈ മിക്സ്ചർ, ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗ്രേറ്റ് ചെയ്തിട്ട് വരുന്ന മിക്സ്ചർ. ഇട്ട് മിക്സ് ചെയ്ത് വെച്ച ആ അവക്കാഡോ കൂടെ എന്താ പറയുക,
ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി സെർവിങ്ങിന് ഞാൻ പ്രിപ്പയർ ചെയ്യുവാണ്. ഞാൻ ഗാർണിഷ് ചെയ്യാൻ റെഡിയായി. ഞാൻ ഈ ബൗളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് എടുത്തു, എന്നിട്ടിത് ഒരു ഭംഗിക്ക് ആപ്പിൾ സ്ലൈസസ് ഞാനിങ്ങനെ വെച്ചു. എന്നിട്ട് ഇതിലോട്ട് ഞാനിത്തിരി ഹണി ഒഴിക്കാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ചോക്ലേറ്റിൻ്റെ പുറത്ത് ഞാൻ ആപ്പിൾ വെച്ചു, അതിൻ്റെ പുറത്ത് ഞാൻ ഈക്വലി സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഹണിയും കൂടെ ഒഴിച്ചു. സോ നൗ യു ക്യാൻ സീ ഹൗ എ കിഡ് എൻജോയ് ദിസ് ഡിലീഷ്യസ് ചോക്ലേറ്റ്, ഹെൽത്തി ചോക്ലേറ്റ്. എന്നാ ജൂലിയസ്? The big one's here.